മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകളിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുകയും ചെയ്ത വിഷയം PSC, ഉദ്യോഗാർത്ഥികളുടെ സമരം, തൊഴിൽ വിഷയങ്ങൾ, അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ പോകുന്ന ഒരു ഘടകം എന്നുള്ളത് മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വലിയ വോട്ട് ബാങ്കിനെയാണ് ഈ തൊഴിൽ വിഷയത്തിൽ മൂന്ന് മുന്നണികളും അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയുള്ള സമീപനം പ്രകടന പത്രികകളിൽ നമുക്ക് കാണാം. ആദ്യത്തേത് LDFന്റെ പ്രകടന പത്രികയിൽ തൊഴിലിനെ കുറിച്ച് പറയുന്നത് വാഗ്ദാനമായി പറയുന്നു. 40 ലക്ഷം തൊഴിലാണ് LDF വാഗ്ദാനം ചെയ്തത്. 40 ലക്ഷം. PSCയിൽ സമ്പൂർണ്ണ പരിഷ്കരണമാണ് UDF ഓഫർ ചെയ്യുന്നത്. NDയുടേതാകട്ടെ, എല്ലാ കുടുംബത്തിലും ഒരാൾക്ക് തൊഴിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. പക്ഷേ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും തൊഴിൽ, ഒരുപക്ഷെ ഈ തൊഴിലുറപ്പ് പദ്ധതി വരുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യമായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ആകർഷണമായി തോന്നുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും തൊഴിൽ, ഒരു കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിൽ. പക്ഷേ ഇത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകൾ വിരുദ്ധ ചര്യയിൽ നിൽക്കുകയാണ്. അതിനെതിരായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു വാഗ്ദാനം നൽകുന്നത് എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്നു, സംരംഭകത്വം വളർത്തുമെന്ന് പറയുന്നു, അതോടൊപ്പം തൊഴിലുറപ്പ്. ഇത് മൂന്നും കൂടി എങ്ങനെ ഇവർ കോർത്തിടക്കും എന്നുള്ള ഒരു ചോദ്യം. തൊഴിലുറപ്പിന്റെ ഫണ്ട് കുറയുന്ന ഒരു കണക്ക് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ആകർഷണീയമായ ഇതാണ്, നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതും അതാണ്, തൊഴിലുറപ്പിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട്. ഈ ഒരു PSC വിഷയം എല്ലാവരെയും ഏറെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മൂന്ന് മുന്നണികളും ഒരേപോലെ തന്നെ പ്രാധാന്യം പ്രകടന പത്രികയിൽ ഈ വിഷയത്തിൽ കൊടുക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കി. വിജയകുമാർ, 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ 40 ലക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സർക്കാരിന്റെ കണക്ക് പ്രകാരം ഗവൺമെന്റിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് 143,000 ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു എന്നാണ്. പ്രതിപക്ഷം പറയുന്നത് 95,000 ആളുകളെ നിയമിച്ചിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അതിഥികളോട്? നമുക്ക് ഡോക്ടർ വി ശിവദാസിനോട് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ശ്രീ ശിവദാസിന്, ഇതിപ്പോൾ ഈ പിൻവാതിൽ നിയമനം, ബന്ധു നിയമനം, അങ്ങനെ നിയമനങ്ങളുടെ ഒരു പരമ്പര വിവാദമാകുന്ന ഒരു ഘട്ടത്തിൽ ഈ 40 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി വരുന്നത് യഥാർത്ഥത്തിൽ ഈ PSC സമരമുണ്ടാക്കിയ ആന്റി ഇൻകുംബൻസിയെ മറികടക്കാൻ സഹായിക്കുമോ? ഇടതുപക്ഷത്തിന് തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാഴ്ചപ്പാടാണുള്ളത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ഏതൊരാൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ട് സ്പാർക്കിലുണ്ടായിട്ടുള്ള കണക്കെടുത്തിട്ട് കേരളത്തിൽ ആകെ നടന്നിട്ടുള്ള നിയമനങ്ങൾ 95,000 ആണെന്ന് കള്ളക്കണക്ക് പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിൻ്റെ മെഗാഫോണുകളായിട്ട് കുറേ ആളുകൾ നടക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ KSUIBയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവിടെ നടന്നിട്ടുള്ള നിയമനങ്ങളുടെ കണക്കെടുത്താൽ അതൊന്നും സ്പാർക്കിൽ വരുന്നതല്ല. അവിടെ എത്ര നിയമനങ്ങൾ നടന്നിട്ടുള്ളത്? KSUIBയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ജീവനക്കാരിലെ മോശമല്ലാത്ത ഒരു പങ്ക് നിയമിക്കപ്പെട്ടിട്ടുള്ളത് ഈ സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ PSC വഴി നല്ല നിലയിൽ നിയമനം നടത്തിയിട്ടുള്ള ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ തുടർച്ചയിൽ വരുന്ന ഗവൺമെൻറ്, ഈ ഭരണ തുടർച്ചയിൽ കേരളം കാണാൻ പോകുന്നത് കൂടുതലായിട്ടുള്ള തൊഴിലവസരങ്ങളാണ്. KDISC രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കേരളത്തിൽ വലിയ നിലയിൽ തൊഴിലവസരം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം, തൊഴിൽ അന്തരീക്ഷം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതാണെങ്കിലും ആവർത്തിക്കുന്നത്, പൊതുമേഖലയിൽ ഉൾപ്പെടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു നയമാണ് വലതുപക്ഷ ശക്തികൾ എടുക്കുന്നതെങ്കിൽ, കോൺഗ്രസും BJP എടുക്കുന്നതെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തൊഴിലവസരം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നു. പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി. കേരള 2004 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രകടനപത്രിയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നില്ല. ആ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് വെച്ചത് ഇടതുപക്ഷമായിരുന്നു എന്നുള്ളത് ബഹുമാന്യയായ ദീപ്തി മേരി വർഗീസിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നു. ഈ കേരളത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിനങ്ങളെന്ന് പറയുന്നത് ഡിജിറ്റൽ മേഖലയിൽ കൂടിയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഒരുക്കാനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാശ്രീ പദ്ധതി മുഖാന്തരം എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പുകൾ എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കപ്പെടുന്നു. അതിനോടൊപ്പം ഇൻക്യുബേഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നു. കേരളത്തിനകത്ത് ചെറുതും വലുതുമായിട്ട് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ നീക്കിവരിച്ചിട്ടുള്ള തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ട് നീക്കിവെക്കാൻ പോകുന്ന സംരംഭങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണയാണ് ഞങ്ങൾ ബജറ്റ് ഈ പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും സാധ്യമാവുന്നതാണ് എന്ന് കേരള സമൂഹത്തിന് ഇത് സംബന്ധിച്ച് ഉറപ്പുണ്ട്. എന്നാൽ അപ്പുറത്താവട്ടെ, പൊള്ളത്തരങ്ങളുടെ നമുക്കിതിൽ കൂടുതൽ സമയം അതിഥികൾക്ക് കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ ഉള്ള ചില വിഷയങ്ങൾ അധികം സമയം കൊടുത്തില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകം ഇതിലാണല്ലോ വിജയകുമാർ. എക്സാക്ട്ലി. ശിവദാസ്, എനിക്ക് ഒരു ചോദ്യം കൂടി ഉള്ളത്, ഈ BJPയുടെ പ്രകടന പത്രികയിൽ എല്ലാ കുടുംബത്തിലെയും ഒരാൾക്ക് തൊഴിൽ എന്നൊരു വാഗ്ദാനമുണ്ട്, അത് ഈ വോട്ടർമാരുടെ കണ്ണിൽ ഉടക്കാൻ സാധ്യതയുണ്ടോ?
എല്ലാ കുടുംബത്തിലും തൊഴിലാളി. ആ റെയിൽവേന്ന് പിരിച്ചുവിട്ട ജീവനക്കാരുടെ എണ്ണം ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ മതി. ബി എസ് എൻ എല്ലിന് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓഫീസുകളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ചാൽ മതി. ബി ജെ പിയുടെ നയം എന്താണെന്ന് മനസ്സിലാക്കാൻ, ബി ജെ പിയുടെ നയം എന്താണ്? സ്വകാര്യവൽക്കരണമാണ്. ബെൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയില്ല. അവിടുത്തെ തൊഴിലാളിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലാബ് ഉണ്ടാക്കുന്ന സ്ഥാപനമല്ലേ എൽ ഐ സി? 10,000 ആളുകൾ തൊഴിൽ ചെയ്യുന്ന എൽ ഐ സി സ്വകാര്യവൽക്കരിക്കാൻ പോവാണ്. നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ സ്വകാര്യവൽക്കരിക്കാൻ പോവാണ്. നമ്മുടെ പ്രതിരോധ മേഖലയിലുള്ള സംരംഭങ്ങൾ ഉൾപ്പെടെ തൊഴിൽ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെങ്ങനെയാണ് പൊതുമേഖലയിൽ തൊഴിൽ നൽകുക? പി എസ് സി സംവിധാനം തന്നെ വേണ്ട, ആവശ്യമില്ല എന്ന സമീപനം എടുക്കുന്ന ഒരു ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. പി എസ് സി ശക്തിപ്പെടുത്തുന്നുള്ള ഇവരുടെ കപട നിർണായകമാകും, അതുപോലെ തന്നെ ദീപ്തിക്കും എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ജയസൂര്യനിലേക്ക് പോകാം. ജയസൂര്യൻ, എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ഇതിനെയൊക്കെ നിങ്ങൾ എതിർക്കുന്നതിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശിവദാസൻ സംസാരിച്ചത്? പക്ഷേ ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിലെന്നുള്ളത് വളരെ ആകർഷകമായിട്ടാണ് ഞങ്ങൾക്ക് കേട്ടപ്പോൾ തോന്നിയത്. അത് എങ്ങനെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കുറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി നമ്മുടെ മുന്നിലുള്ള ഒരു സാഹചര്യമാണ്. ഞാനിതിന് വ്യക്തമായിട്ട് മറുപടി പറയും, ദയവ് ചെയ്ത് തടസ്സപ്പെടുത്തരുത്. വ്യക്തമായ മറുപടി എന്റെ കയ്യിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലെ ശമ്പളം കൂട്ടിക്കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ, അല്ലാതെ കുറച്ച് സർക്കാരല്ല. അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്ന തൊഴിലിൻ്റെ അഞ്ചരട്ടി തൊഴിലാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെ ഈ മലയാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിലെ 100,000 to 1.5 lakh വരെ തൊഴിലവസരങ്ങളാണ് ഒരു വർഷം ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിഹിതം കേരളത്തിനും കിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഓരോ വീട്ടിലും കൊടുക്കുന്നത് എന്നുള്ളത്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കാഴ്ചപ്പാടല്ല ഉള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ രക്ഷിക്കാൻ ഇവിടെ ഇടതുപക്ഷത്തിന് കഴിയുമായിരുന്നെങ്കിൽ കെ എസ് ആർ ടി സിയെ നശിപ്പിച്ചത് എങ്ങനെയാണ്? കെ എസ് ഇ ബിയെ നശിപ്പിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ട് അവിടുത്തെ തൊഴിലാളികൾ കിട്ടുന്ന ശമ്പളം കുത്തിപ്പിടിച്ച് പാർട്ടി ഫണ്ടാക്കുന്ന ഈ സംവിധാനമല്ല ബി ജെ പിയുടെ കാഴ്ചപ്പാട്. ബി ജെ പിക്ക് അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെ തന്നെ ഇവിടെ സ്വകാര്യ മേഖലയും ശക്തമായി വളരണം. അതുകൊണ്ട് സ്വകാര്യ മേഖല വളർന്നാൽ മാത്രമേ ഇവിടെ തൊഴിൽ കാര്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ റോഡ് നിർമ്മിക്കാൻ ഇവിടെ പി ഡബ്ല്യു ഡി ഉണ്ടല്ലോ, പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി നിന്ന് റോഡ് പണിതാൽ എത്ര നൂറ്റാണ്ട് കൊണ്ടാണ് റോഡ് തീരുക? റോഡ് മുഴുവൻ നിർമ്മിക്കുന്നത് സ്വകാര്യ കമ്പനികളല്ലേ? അപ്പോൾ സ്വകാര്യ മേഖലയല്ലാതെ ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കുമോ? അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വളർച്ചാ സാഹചര്യം കൊടുക്കുമ്പോഴാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, ഞാൻ ഒന്ന് ഒറ്റ സെന്റൻസേ പറയുന്നുള്ളൂ, ഒറ്റ സെന്റൻസ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ പിണറായി വിജയൻ ഭരിച്ചു, 500 പേർക്ക് തൊഴിൽ കൊടുത്ത ഒരൊറ്റ സ്വകാര്യ സ്ഥാപനം കാണിക്കാമോ? വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കുക, 500 പേർക്ക് തൊഴിൽ കൊടുത്ത ഒരു പൊതുമേഖലാ സ്ഥാപനം കാണിക്കാമോ? പൊതുമേഖലാ സ്ഥാപനം കാണിക്കാമോ? എന്നിട്ട് പിന്നെ പൊതുമേഖലയെ കുറിച്ച് എന്തായി വികാരം? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിയമിക്കപ്പെട്ട എഞ്ചിനീയർമാരുടെ കണക്ക് മാത്രം എടുത്താൽ മതി, 500-ലേറെയാണ്. ഇവിടെ സബ് എഞ്ചിനീയർമാരുടെ കണക്ക് എടുത്താൽ മതി. കെ എസ് ഇ ബി നിയമിക്കപ്പെട്ട മസ്തൂർമാർ 1,400. തെറ്റൊന്ന് തെളിയിച്ചാൽ, നിങ്ങൾ തെറ്റൊന്ന് തെളിയിച്ചാൽ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിക്കപ്പെട്ട എഞ്ചിനീയർമാരുടെ കണക്ക് നിങ്ങൾ ഈ പറഞ്ഞ 500-ൻ്റെ മുകളിലാണ്. നിങ്ങൾ എന്താ പറയുന്നത് അനു? ഇതാ ഞാൻ ചാലഞ്ച് ചെയ്യാണ്, ചാലഞ്ച് ചെയ്യാണ്. ജയസൂര്യ, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പിരിഞ്ഞു പോയവരുടെ കണക്കും കൂടി എടുത്തു നോക്കൂ. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പിരിഞ്ഞു പോയതും പകരം കൊടുത്തതും. എന്റെ ചോദ്യം അതല്ല ശിവദാസൻ, എന്റെ ചോദ്യം പുതിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? പുതിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പിരിഞ്ഞു പോയവരുടെ കണക്ക് കൂടി നോക്കുമ്പോൾ നിയമിച്ചതിന്റെ കണക്ക് എവിടെ കിടക്കുന്നു? എടുത്തോ എടുത്തോ ചോദിച്ചത്, ജയസൂര്യൻ ചോദിച്ചത്, ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനം 500-ലധികം ആളുകൾക്ക് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് തൊഴിൽ നൽകുന്ന വിധത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. അല്ല, ആ പൊതുമേഖല പൊതുമേഖല സ്വകാര്യ മേഖല സ്വകാര്യ മേഖല പുതിയ പൊതുമേഖലയാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തിരിച്ചു വരാം. ശരി 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 ദീപ്തി മേരി വർഗീസ്,
ഈ തൊഴിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സമരം ചെയ്തതും ഏറ്റവും കൂടുതൽ സമര വാർത്തകളിൽ നിറഞ്ഞു നിന്നതും നിങ്ങളുടെ യുവ നേതാക്കന്മാരാണ്. സത്യാഗ്രഹം കിടന്നത് നിങ്ങളാണ്. ശരിക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സമര പന്തൽ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ അവസാനമെടുത്ത നടപടി, സർക്കാർ നിർബന്ധിതമാകുന്ന സാഹചര്യം ഒക്കെ ഇവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു PSC വിഷയം ഉദ്യോഗാർത്ഥികൾ ഒപ്പമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അത് ഈ ഒരു വാഗ്ദാനത്തിൽ കാണാമോ? ദീപ്തി മേരി വർമ്മ. മാത്രമല്ല 40 ലക്ഷമാണ് LDFന്റെ വാഗ്ദാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് 5 വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത വാഗ്ദാനം 25 ലക്ഷമാണല്ലോ. ആ 25 ലക്ഷത്തിൽ എത്ര ലക്ഷം തൊഴിൽ കൊടുത്തു എന്നുള്ളതാണല്ലോ നിയമസഭയിൽ നമ്മൾ ചോദിച്ച ഉന്നയിച്ച ചോദ്യങ്ങൾ. അതിന്റെ മറുപടിയിൽ നിയമസഭയിൽ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഈ രണ്ട് മുന്നണികളും ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന മുന്നണി കഴിഞ്ഞ 40 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ തൊഴിൽ നിരക്ക് കാണിച്ച ഒരു ഗവൺമെന്റ് അല്ലേ BJP ഗവൺമെന്റ്, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്? എങ്ങനെ വിശ്വസിക്കും ജനം? പ്രകടന പത്രികയിൽ ഇത്തരത്തിൽ പറഞ്ഞാൽ BJP വിശ്വസിക്കുമോ? പിന്നെ LDFന്റെ കാര്യം, LDFന്റെ ഒരു തൊഴിലെന്ന വാക്ക് പോലും പറഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടത്. ഈ പിൻവാതിൽ നിയമനം, സ്വപ്ന സുരേഷിന്റെ നിയമനം, ഷംസീറിന്റെ ഭാര്യയ്ക്ക്, MB രാജേഷിന്റെ ഭാര്യയ്ക്ക്, A റഹീമിന്റെ ബന്ധുവിന്, EP ജയരാജിന്റെ ബന്ധുവിന്, ഇങ്ങനെ നീണ്ട ലിസ്റ്റ് കിടക്കുകയല്ലേ. അപ്പം ഈ പിൻവാതിൽ നിയമനം മുഴുവൻ നടത്തിയിട്ട് സ്വന്തക്കാരെ മുഴുവൻ തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ ചെറുപ്പക്കാർ സമരം ചെയ്തിട്ട് ചർച്ച പോലും ചെയ്യാത്ത ഒരു ഗവൺമെന്റാ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ വാഗ്ദാനം, പ്രകടന പത്രികയിലെ ഈ വാഗ്ദാനം ജനം വിശ്വസിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇത്തരത്തിൽ UDF എന്തുകൊണ്ടാണ് ഒരു നിയമനിർമ്മാണം തന്നെ വേണമെന്ന് വിചാരിച്ചതിന്റെ കാരണം ഇത്തരത്തിലുള്ള ഒരു സമരം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഞാൻ, എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് പറഞ്ഞത്. ഞാൻ ഈ PSC കാര്യമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചത്. PSC നിയമനങ്ങളിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും അപ്പോയിന്റ്മെന്റ് ഉപദേശ മെമ്മോകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ഓട്ടോമേറ്റഡ് സംവിധാനം നടപ്പിലാക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വീഴ്ച വരുന്നതാണ് സകല പ്രശ്നങ്ങൾക്കും കാര്യമായത്. അങ്ങനെ യോഗ്യതയുള്ളവരെ നിയമിക്കാൻ കാലതാമസം വരുത്തുന്ന വകുപ്പുകൾക്കെതിരെ കർശന അച്ചടക്ക നടപടി, അത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ ഒരു നിയമനിർമ്മാണം ഇക്കാര്യത്തിൽ കൊണ്ടുവരാനാണ് UDF ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. ശിവദാസിന് മറുപടി കൂടി, ചുരുങ്ങിയ വാക്കുകളിലുള്ള മറുപടി, കാരണം വളരെ വലിയ വിമർശനമാണ് ഉയർത്തിയത്. അല്ല, ഇതിനകത്ത് ഞാൻ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ വലിയ നിലയിൽ തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കാരാണ് നിലവിലുള്ള സർക്കാർ. ആ സർക്കാരിന്റെ തുടർച്ചയിൽ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പ്രകടന പത്രികയിൽ പരാമർശിച്ചിട്ടുണ്ട്. 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നുള്ള 2016 പ്രകടന പത്രികയിലെ വാഗ്ദാനം എത്ര കണ്ട് നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നൊരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്? ഉണ്ട്, കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. നല്ല നിലയിൽ അത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ PSC നിയമനം ഉൾപ്പെടെ വലിയ നില ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ, അത് വ്യവസായ സ്ഥാപനങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ പുതുതായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്, 1.5 ലക്ഷത്തിലധികം ആളുകൾക്ക് IT മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സംരംഭങ്ങൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ അകത്ത് നമ്മൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം ചേർത്തിട്ട് വേണമല്ലോ നമ്മൾ ഈ 40 ലക്ഷത്തിലോട് ചേർക്കാൻ. 25 ലക്ഷത്തിൽ എത്ര ബാക്കിയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ മാത്രം എടുത്താൽ മതി നിങ്ങൾ. ആ സ്ഥാപനങ്ങളുടെ എണ്ണവും പേരും ഞാൻ പറയാം. അതിനകത്താണ് ഒന്ന്, ഞാനിവിടെ ടെക്നോ പാർക്കിനകത്ത് സ്ഥാപിതമായിട്ടുള്ള 1.5 ലക്ഷത്തിലേറെ അതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കെൽട്രോണിൻ്റെ നവീകരണത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉപ പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള തൊഴിൽ വർദ്ധനവ്, റെപ്കോയെ നവീകരിച്ചത്, റെപ്കോയുടെ ടയർ ഫാക്ടറി പുതിയതായി ആരംഭിച്ചിട്ടുള്ളത്, റെയ്ക്കോയെ നവീകരിച്ചിട്ടുള്ളത്, അവരുടെ തൊഴിലുറപ്പ് കേന്ദ്രം തുടക്കം കുറിച്ചിട്ടുള്ളത്, റബ്ബർ ഫാക്ടറി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇതൊന്നും ചെറുതല്ലാത്ത കാര്യങ്ങളാണ്. അതിഥികളിലേക്ക് വളരെ വേഗം തിരികെ എത്താം. പ്രേക്ഷകർ കാണുന്നത്, 3 മുന്നണികളിലും പ്രകടന പത്രികകളുമായി വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏത് പ്രകടന പത്രികയാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയമെന്ന് വോട്ടർമാർക്ക് തോന്നുന്നത്? ഏതൊക്കെയായിരുന്നു പ്രസക്തമായ വാഗ്ദാനങ്ങൾ? ഇതാണ് കേരള ബാറ്റിൽ ഇലക്ഷൻ സ്പെഷ്യൽ ഇലക്ഷൻ കിറ്റ് പരിശോധിക്കുന്നത്. Number 1 Election Channel 24.